വ്യക്തിയാണ് മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മ. മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മ, വെരി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനിസ്റ്റർ. ആദ്യ ചോദ്യം തന്നെ, ഈ ഫയൽ മിനിസ്റ്റർ കണ്ടിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. സെക്രട്ടേറിയറ്റിലെ ഈ ഫയൽ മൂവ്മെന്റിന്റെ രജിസ്റ്റർ പരിശോധിച്ചതിൽ നിന്ന് നമുക്കും അത് വ്യക്തമാവുന്നു. അത് കൺസെപ്റ്റ് നോട്ട് മാത്രമായിരുന്നു എന്നാണോ മിനിസ്റ്റർ പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നടത്തുന്ന ചർച്ച തന്നെ ഇപ്പോൾ അനാവശ്യമാണ്. ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു കാര്യം അനാവശ്യമായി ചർച്ച ചെയ്ത് നീട്ടിക്കൊണ്ടു. ഇതാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് തന്നെ വരില്ലായിരുന്നു. കാരണം ഇന്നതിന് പ്രസക്തിയില്ല. ഒന്ന്, ഡീപ് സീ ട്രോളിങ്ങിന് അനുമതി കൊടുക്കാൻ കേരളത്തിന് അവകാശമില്ല, അധികാരമില്ല. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായൊരു ചർച്ച ചെയ്ത് നിങ്ങൾ പുകമറ സൃഷ്ടിക്കാൻ മീഡിയ കൂട്ടുനിൽക്കുന്നതാണ് ഈ ചർച്ചയുടെ അർത്ഥം. അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് എനിക്ക് പങ്കെടുക്കാനേ ഒരു പ്രസക്തിയില്ലാത്തതാണ് പങ്കെടുക്കുന്നതിൽ. എന്റെ ചോദ്യം ഇതാണ് മിനിസ്റ്റർ, മിനിസ്റ്റർ എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു. 10-ാം തീയതിക്ക് ശേഷം CPM സ്ഥാനാർത്ഥി പട്ടികയാവും. മിനിസ്റ്റർ രണ്ടാമത് മത്സരിക്കുന്നുണ്ട് കുണ്ടറയിൽ നിന്ന്. സ്വാഭാവികമായും മിനിസ്റ്ററുടെ ഉത്തരത്തിന് വേണ്ടി വോട്ടർമാർ കാത്തിരിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മിനിസ്റ്ററോട് ചോദിക്കുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമാണ്. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. മിനിസ്റ്റർ അത് കണ്ടിട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചാൽ അത് അവിടെ തീർന്നു. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എത്താം. അതെ, ഇപ്പോൾ ഈ ചോദിക്കുന്നത് കാരണം ഡീപ് സീ ട്രോളിങ്ങിന് ഗവൺമെന്റിന് നയമുണ്ട്, അതൊരു കാര്യം. രണ്ട്, ഡീപ് സീ ട്രോളിങ്ങിന് അനുമതി കൊടുക്കാൻ കേരളത്തിന് അധികാരമില്ല, രണ്ടാമത്തെ കാര്യം. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവാദം? മത്സ്യത്തൊഴിലാളികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം മിനിസ്റ്റർക്കുണ്ടോ? കാരണം ഈ വിഷയം ഇപ്പോഴും പുകമറ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളല്ല, അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവാണെന്ന് നിങ്ങൾക്ക് ആരോപിക്കാം. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പുകമറയാണ് പ്രതിപക്ഷ നേതാവ് സൃഷ്ടിക്കുന്നത് എന്ന മറുപടിയാണ് സർക്കാരിനുള്ളതെങ്കിൽ അത് ആവർത്തിച്ചാൽ മതിയോ മിനിസ്റ്റർ? ഇല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്, ഏറ്റവും ഒടുവിൽ എന്താണ് ഈ ഫയൽ നീക്കമെന്ന് പറഞ്ഞതിന്റെ വസ്തുത എന്താണ്, ഇതെല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞു. അതെല്ലാം എൻ്റെ പേജിൽ അതിൻ്റെ മറുപടി കൃത്യമായിട്ടുണ്ട്. ആ പേജിലെ മറുപടിയോട് ചില ഈ കോൺഗ്രസ്സിലെ ഒരു നിലവാരമില്ലാത്ത കുറച്ച് അനുയായികൾ അദ്ദേഹത്തിനുണ്ട്. അവരുപയോഗിച്ച ഭാഷയും ഞാൻ കണ്ടു. അമ്മാതിരി ഒരു അസംബന്ധ നാടകത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. ഗവൺമെന്റിന് വ്യക്തമായ ധാരണയുണ്ട്, ഗവൺമെന്റ് അതിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആഴക്കടൽ ട്രോളിങ്ങിന് അനുമതി കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റാണ് അതിന് അനുമതി കൊടുക്കുകയെന്നിരിക്കെ അനാവശ്യമായൊരു വിവാദം കേരളത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ച് നിങ്ങളിങ്ങനെ വളർത്തി, അത് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അത് പണി, അത് ചെയ്യുന്നതിന് എനിക്ക് പിന്നെ ആദരം കാര്യങ്ങൾ ഞാൻ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾ മറുപടി പറഞ്ഞു. അതോടുകൂടി ആ പ്രശ്നം ക്ലോസ് ചെയ്തു. അതിങ്ങനെ ചർവീത ചർവണമാക്കാത്തത് ഈ ഗവൺമെന്റ്. ഏറ്റവും പുതിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഈ ഷിജു വർഗീസ് ഇന്നലെ മിനിസ്റ്റർക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. ഷിജു വർഗീസ് പറഞ്ഞൊരു കാര്യം, ഈ മിനിസ്റ്റർ പറഞ്ഞതിന്റെ കൂടുതൽ വിശദീകരണം നൽകാനുള്ള ഒരു രാഷ്ട്രീയ അവസരമായിട്ടാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് എന്നാണ്. അതിൽ ഞാൻ ഷിജു വർഗീസിനോട് ചോദിച്ചതിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം, NDA പിന്തുണ തനിക്ക് സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ്. NDA പിന്തുണ, കോൺഗ്രസിന്റെ പിന്തുണ എന്നല്ല മിനിസ്റ്റർ, BJP പിന്തുണ ഒരുപക്ഷെ ഷിജു വർഗീസ് കുണ്ട്ര മണ്ഡലത്തിൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗൂഢാലോചന മിനിസ്റ്ററും നേരത്തെ സർക്കാരും എടുത്തിരുന്ന ഒരു ഗൂഢാലോചനയിൽ നിന്നും വലിയ ഒരു വ്യാപ്തിയിലേക്ക് പോകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. ഷിജു എവിടെയും മത്സരിക്കോ മത്സരിക്കാതിരിക്കോ അയാളുടെ കാര്യം. അത് NDA പിന്തുണ തേടുക എന്നത് അവരുടെ രാഷ്ട്രീയം. NDA നയം ഇന്ന് സ്വകാര്യവൽക്കരണമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മിനിസ്ട്രി ഓഫ് ഹെയർ സയൻസ് അവർ ബ്ലൂ ഇക്കണോമി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡ്രാഫ്റ്റ്. ആ ബ്ലൂ ഇക്കോണമിയിൽ സർവവും സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക്, ധാതുഖനനം പോലും, ധാതുഖനനം, മത്സ്യസമ്പത്ത്, പ്രോസസ്സിംഗ്, അതിൻ്റെ സമസ്ത മേഖലയും സ്വകാര്യ മൂലധനം ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബ്ലൂ ഇക്കണോമി ഇപ്പം പ്രസിദ്ധീകരിച്ചത്. സ്റ്റേറ്റിൻ്റെ അഭിപ്രായം അതിനോട് ചോദിച്ചിട്ടില്ല എന്നത്, ഞാനതിന് കൃത്യമായി ഒരു കമൻ്റ് അത് കേന്ദ്രത്തെ അറിയിക്കുകയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. ആരുടെ ശ്രദ്ധയിൽ അത് പെട്ടുകാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഈ 6-ാം തീയതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു വെബിനാർ ഇന്ത്യ ഗവൺമെൻറ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ബ്ലൂ ഇക്കോണമി നയത്തിനെതിരായി ഒരു വെബിനാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളിക്ക് അറിയാം മത്സ്യത്തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുന്നത് ആരാണ് എന്നതുകൊണ്ട് ആ വെബിനാർ ഉന്നയ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ
ചാർജ് ജോർജ് അടക്കമുള്ള മത്സ്യത്തൊഴിലാളി സമൂഹം അതിന് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുള്ളത് തന്നെയാണ്. അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയം വ്യക്തമാണ്, സർവവും വിറ്റുതുലയ്ക്കലാണ്, കടലും അവർ വിറ്റുതുലയ്ക്കും. പക്ഷേ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി, രാജ്യത്തിലെ മത്സ്യത്തൊഴിലാളി ബി ജെ പി ഗവൺമെന്റ് എടുക്കുന്ന നയത്തെ നാഗശിഖാന്തം എതിർത്ത് പരാജയപ്പെടുത്തും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മിനിസ്റ്റർ, ഈ വിഷയത്തിൽ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും, കോൺഗ്രസ് അനുഭാവമുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളെ ഒഴിച്ചു നിർത്തിയാൽ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കമുള്ള വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് മിനിസ്റ്റർ പറഞ്ഞ കാര്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ നയം മാറ്റുകയായിരുന്നില്ല സർക്കാർ ഉദ്ദേശം. ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റ് തിരുത്തുകയായിരുന്നു ഈ സർക്കാർ ചെയ്തത്. ഈ വിവരം കൃത്യമായി മത്സ്യത്തൊഴിലാളി സംഘടനകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും മത്സ്യത്തൊഴിലാളി സംഘടനകളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ സമിതി ഹർത്താൽ പണിമുടക്കിൽ നിന്ന് അവർ പിന്മാറിയത്. പിന്നെ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ധീവരസഭ, അതവരുടെ രാഷ്ട്രീയം, അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ നീക്കത്തിൽ നിന്നും ഈ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയെ പൊളിക്കുവാനും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ നീക്കം പുറത്തു കൊണ്ടുവരുവാനും അതിൻ്റെ ഭാഗമായി ഡീപ് സീ ട്രോളറല്ല ആ ഇതിൻ്റെ നിർമ്മാണത്തിന് ഒരു കപ്പൽ നിർമ്മിക്കാൻ ഒരാൾക്ക് അനുമതി എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിൽ അനുവദിക്കപ്പെടാൻ പോകുന്ന കാര്യമല്ല എന്നത് ബോധ്യപ്പെട്ടതോടുകൂടി അതുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും യഥാർത്ഥ മത്സ്യത്തൊഴിലാളിക്ക് ബോധ്യപ്പെടുകയും അവർ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇപ്പൊ പിന്നെ മഴ തീർന്നാൽ മരം പെയ്യുമെന്ന് എന്ന് പറയുന്നത് പോലെ കുറച്ച് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ ഇതിന് പിന്നാലെ വൃത്തികെട്ട കമന്റുകൾ പറയുന്നുണ്ട്. അത് അവരുടേതായ ഒരു സംസ്കാരം, അത് ഞാൻ വിടുന്നു. അതല്ലാതെ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിയില്ല. മിനിസ്റ്റർ, ഈ വിഷയത്തിൽ എല്ലാ അന്വേഷണവും അവസാനിച്ചു. ഇപ്പോൾ ടി കെ ജോസിന് അന്വേഷണം നടത്തുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ പ്രശാന്ത് മറുപടി നൽകിയെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ തുടർ അന്വേഷണങ്ങളിലേക്ക് പോകാൻ സർക്കാരിന് താല്പര്യമില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഇതിവിടെ വെച്ച് അവസാനിച്ചു. ടി കെ ജോസ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു, എൻ പ്രശാന്തത്തിന് മറുപടി നൽകുന്നു, സർക്കാരിന്റെ കയ്യിൽ അതെത്തുന്നു. അതോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇനിയുള്ള ചർച്ചകളും അന്വേഷണവും എല്ലാം അപ്രസക്തം എന്ന നിലപാടാണോ? ഇല്ല, എനിക്കറിയില്ല. തന്നെ ആ അന്വേഷണം അവസാനിച്ചു എന്ന് പറഞ്ഞത് അരുൺ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരു വിവരമില്ല. അന്വേഷണം തുടരും എന്നാണോ മിനിസ്റ്റർ മനസ്സിലാക്കുന്നത്? ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ അന്വേഷണം തുടരുന്നു എന്നാണ് എന്റെ ധാരണ. ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു ഗൂഢാലോചന നടക്കുകയും അത് സർക്കാരിന്റെ ഫിഷറീസ് നയത്തിനെതിരെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഗൂഢാലോചന, അത് പുറത്തു കൊണ്ടുവരാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മേഴ്സിക്കുട്ടി അമ്മ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി ആ അന്വേഷണം തുടരുക തന്നെ വേണമെന്ന നിലപാടാണ് ഇപ്പോൾ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? അരുൺ, ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ഫിഷറീസ് മന്ത്രിയെ വ്യക്തിപരമായി ആക്രമിച്ച ഒരു നയമല്ല. ഇത് കേരള ഗവൺമെന്റിനെതിരെ ഫെബ്രുവരി മാസം 2nd ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഇത് 18 പ്രപ്പോസൽ വരുന്നത്, 20 അസൻറ്റിൽ പ്രപ്പോസൽ പോകുന്നത്, 20 അസൻറ്റിൽ പ്രപ്പോസൽ ജാനുവരിയിൽ പോയ പ്രപ്പോസൽ ഈ പറഞ്ഞ 21 വരെയും വ്യവസായ വകുപ്പൊന്നും അങ്ങനെ കാര്യമായി തുടർന്നില്ലല്ലോ. 21 ഫെബ്രുവരി 2nd ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കമെന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു വകുപ്പുമായി അറിഞ്ഞിട്ടുള്ളതല്ല. ഇതാണ് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഫിഷറീസ് മന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് ആരെങ്കിലും നടത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഗവൺമെന്റിനെ ബോധപൂർവമായി അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ആസൂത്രിതമായൊരു നീക്കമാണെന്നാണ് ഗവൺമെന്റ് വിലയിരുത്തൽ. അതുകൊണ്ട് ഗവൺമെന്റാണ് ഈ കാര്യത്തിൽ അന്വേഷണം വിട്ടത്. ആ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ കാര്യം നേരിട്ട് നോക്കിക്കോളും. അക്കാര്യത്തിൽ ഞാൻ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. മിനിസ്റ്റർ, ഇത് മിനിസ്റ്റർ ഈ 3rd പത്രങ്ങളിൽ PRD വരികയും മിനിസ്റ്റർ അടക്കമുള്ളവർ കാണാതെ പോവുകയും ചെയ്ത ആ പരസ്യത്തിന്റെ സമയത്താണ് മിനിസ്റ്റർ ഇങ്ങനെ പ്രതികരിച്ചിരുന്നതെങ്കിൽ കൂടുതൽ വിശ്വാസ്യത വരുമായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതെ, പ്രതിപക്ഷത്തിന് പലതും പറയാം. ഞാനെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പരസ്യം പോയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് നമുക്ക് ഉള്ള ഒരു പശ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്മാർക്കും നിങ്ങൾ മീഡിയയ്ക്കും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകണം. ആ അരുൺകുമാറും ഇടയ്ക്കേലെ കമന്റൊക്കെ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളെന്തോ അപരാധം ചെയ്തു എന്നിട്ട് ഇങ്ങനെയൊക്കെ അരുണിൻ ചില പ്രയോഗമൊക്കെ നടത്തിയത് ഞാൻ ശ്രദ്ധിച്ചു. അരുണെ, നിങ്ങൾക്കൊരു വാർത്തയെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനാണ് താല്പര്യമെങ്കിൽ ആത്മാർത്ഥമായി അതിൻ്റെ വസ്തുത മനസ്സിലാക്കണം, എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങളും കുറെ പുകമുറ സൃഷ്ടിക്കാൻ അറ്റത്തുനിന്നും ഇറ്റത്തുനിന്നും ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഒരു സത്യസന്ധത ജനങ്ങൾ ചോദ്യം ചെയ്യും.
ഞങ്ങൾക്ക് ആകെയുള്ള കൈമുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ്. ഈ ജനങ്ങളോട് ചേർന്ന് നിന്നാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഞങ്ങളാരും ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ വന്ന് പൊട്ടി വീണ് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും എന്തൊക്കെ പറയുന്ന പോലുള്ള ആളുകളല്ല ഞങ്ങളാരും. ഈ ഇടതുപക്ഷ മുന്നണിയുടെ നിരയെ നിങ്ങൾ മുഴുവൻ നോക്ക്. ദീർഘകാലം നാട്ടിൽ ജനങ്ങളോട്, തൊഴിലാളികളോട്, കൃഷിക്കാരോട്, വിദ്യാർത്ഥികളോട്, യുവാക്കളോട് ചേർന്ന് നിന്ന് പോരാട്ടം നടത്തി സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തരും. എ ടു ഇസഡ് മുഖ്യമന്ത്രി തൊട്ട് താഴെ ഇങ്ങോട്ട് എല്ലാവരും എടുത്ത് നോക്കിയാൽ വലിയൊരു അനുഭവ സമ്പത്തുമായി ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് നിൽക്കുന്നവരാണ്. അവരെ ഈ ഉടായ്പ് കാണിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാന കാലത്ത് ഇമാതിരി ചില ഏർപ്പാടൊക്കെ നടത്തിയാൽ ഞങ്ങളൊക്കെ അങ്ങ് തകർന്നു പോകും, തളർന്നു പോകും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പരമാബദ്ധം എന്ന് എനിക്ക് പറയാനുള്ളൂ. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ 2019 ഓഗസ്റ്റ് 2 മുഖ്യമന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് തന്നെ നേരെ രമേശ് ചെന്നിത്തല പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഓർമ്മയില്ല എന്ന നിലപാടെടുക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ഇതിൽ മിനിസ്റ്ററുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇല്ല തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അക്കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലും അവ്യക്തത ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യവുമാണ്. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്നതും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം പ്രേക്ഷകർക്ക് സംശയമില്ലാതിരിക്കാൻ ആവർത്തിക്കട്ടെ. ഈ ഡീപ് സീ ട്രോളിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു നയമെടുക്കാൻ അഥവാ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അത് വളരെ വ്യക്തമായ കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫയലുകളിലെല്ലാം പ്രൊമോഷൻ ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ഡീപ് സീ ഫിഷിംഗ് എന്ന പേരിൽ ഈ കൺസെപ്റ്റ് നോട്ട് അസന്റിൽ വരുന്നതടക്കം ഓരോ തവണയും ഈ രൂപരേഖ വരുമ്പോഴും ധാരണാപത്രം വരുമ്പോഴും എല്ലാം അതിന്റെ ഫയൽ തലക്കെട്ട് ഈ ഡീപ് സീ ഫിഷിംഗ് അപ്ഗ്രഡേഷൻ ആൻഡ് പ്രൊമോഷൻ എന്നായി നിൽക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും ഈ സെക്രട്ടറി തലത്തിൽ? പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നയം അറിയേണ്ട ഒരാളാണ്. ആ സർക്കാരിന്റെ നയം അറിയേണ്ട ഫിഷറീസ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും കേന്ദ്രത്തിന് അയച്ചിരിക്കുന്ന കത്തിൽ പോലും കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ നോക്കൂ, അപ്ഗ്രഡേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഡീപ്പ് സീ ഫിഷിംഗ്. അതെന്തുകൊണ്ടായിരിക്കും മിനിസ്റ്റർ? അരുണെ, ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നോട്ടോ ഒരു നിവേദനമോ എന്തെങ്കിലും കിട്ടിയാൽ സ്വാഭാവികമായൊരു നടപടിക്രമമുണ്ട്. വലിച്ച് കൊട്ടയിലെറിയുക അല്ലാതെ അത് പരിശോധിച്ച് അതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നതാണ് ഒരു രീതി, അതാണ് സെക്രട്ടേറിയറ്റിൻ്റെ രീതി. ഇങ്ങനെ ഒരു സംഗതി വന്നാൽ പരിശോധിച്ചിട്ടാണ് അതിന്മേൽ തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അയാൾ ക്രെഡിബിളാണോ, അതാണ് ഒന്നാമത്തെ പരിശോധന. അയാളുടെ പ്രോജക്റ്റല്ല പരിശോധിച്ചത്, അയാളുടെ ഒരു പ്രോജക്റ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചില്ല. ഇങ്ങനെ വന്നൊരാൾ ക്രെഡിബിളാണോ, ഒന്നാമത്തെ ചോദ്യം അതാണ്. അതിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് കാര്യവും. അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചത്. അത് ചോദിച്ചത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് ചോദിച്ചത്. അക്കാര്യ വ്യവസായ വകുപ്പിന് അറിയണമെന്നില്ല. ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറി ചോദിച്ചു, ആ ഫയല് ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറി അവിടെ എം ഇ എക്ക് അയച്ചു. എം ഇ എ 1-2 കഴിഞ്ഞപ്പോൾ റിപ്ലൈ തന്നു. ഇവർ ഈ പറയുന്ന കണക്ക് ഈ മാതിരിയുള്ള സാമ്പത്തികമായ ഒരു ക്രെഡിബിലിറ്റി ഉള്ളവരല്ല എന്ന റിപ്പോർട്ടാണ് കിട്ടിയത്. അതോടുകൂടി അവിടെ തീർന്നു. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഫിഷറീസ് വകുപ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തീരുമാനമെടുത്തോ? ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ഫയൽ ഇങ്ങോട്ട് ഫയൽ കണ്ടു കേട്ടു. ഇതൊക്കെ ഈ ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രക്രിയകളാണ്. ആ പ്രക്രിയകൾക്ക് എന്താണ് ഇത്ര വലിയ ഒരു 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 മഹത്വവൽക്കരിക്കുന്നത്? ജനാധിപത്യ രാജ്യത്തെ നിങ്ങൾ അമേരിക്കയിൽ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു നിവേദനമോ ചർച്ചയോ അവിടെ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത് ആരെങ്കിലും വന്ന് ഏത് തരം മുഖ്യമന്ത്രിയെ കാണാം, എന്നെ കാണാം, ആരെയും കാണാം, ഏതൊരാൾക്കും അവർ കൊണ്ടുവരുന്ന നിവേദനത്തിന്മേൽ ഗവൺമെൻ്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് പ്രസക്തം. അങ്ങനെ ഒരു തീരുമാനം എടുത്തോ എന്നതാണ് നിങ്ങളെപ്പോലെയുള്ളവർ പരിശോധിക്കേണ്ടത്. ഇങ്ങനൊരു വിവാദം വരുമ്പോൾ ഗവൺമെൻറ് ഒരു പോസിറ്റീവായ തീരുമാനം എടുത്തോ? അങ്ങനെ തീരുമാനം എടുത്തില്ല എന്നിരിക്കെ ഈ 2 തീരുമാനവുമായി ബന്ധപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ നയമാണ് അതെന്ന് ദുർവ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ എടുത്ത നീക്കം അങ്ങേറ്റം ഗൂഢാലോചനയും ആസൂത്രിതവുമാണെന്ന് ഗവൺമെന്റിന്റെ നിലപാടിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ മാധ്യമങ്ങൾക്കുള്ളൊരു പരിമിതി മിനിസ്റ്റർ മനസ്സിലാക്കുമല്ലോ. ഈ ഫയൽ രേഖ പുറത്തു വിട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ പറഞ്ഞൊരു വാചകം മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ ഫയലിൽ മിനിസ്റ്റർ എന്ത് അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്ന നിലപാടാണ് 24 സ്വീകരിച്ചത്. ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞു മിനിസ്റ്റർ ഈ ഫയൽ എന്ത് നോട്ടാണ് ഫയലിന്റെ കോപ്പി ഞാൻ ഫയലിൽ കണ്ടത് ഡേറ്റ് സമയം അടക്കം അതിനകത്തുണ്ട്. എന്തെങ്കിലും കുറിച്ചാൽ അതിനകത്ത് കാണില്ലേ? എന്ത് നിങ്ങൾ പുറത്തുവിടുന്നെന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ പുറത്തുവിട്ടതിനകത്ത് സമയം ഡേറ്റ് മിനിറ്റ് അടക്കം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വരില്ലേ? അല്ല മിനിസ്റ്റർ, അത് ഫയൽ അല്ല കണ്ടത്. ഈ ചോദിച്ചോണ്ട് അരുണിനെ പോലെയുള്ളവർ ഞാൻ ചോദിച്ചോട്ടെ അരുണിനെ പോലെയുള്ളവർ നിങ്ങൾ ഒരു പ്രൊഫസർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ നാട്ടിലുള്ള ഓരോരുത്തരും ഇങ്ങനെ കമന്റ് പറയുന്നതൊക്കെ ആയിരിക്കരുതല്ലോ നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി വേണമല്ലോ. ഇതിന്റെ അവസാനമാണ് നോട്ട് ഇടുന്നത്. ഈ സമയം എന്നൊക്കെ പറയുന്നതിന്റെ ലാസ്റ്റിലാണ് മന്ത്രിമാരുടെ നോട്ട്. അതല്ലാതെ ആദ്യം നോട്ട് ഇട്ടിട്ട് അവസാന സമയം കൊടുക്കലല്ല. ഇതെല്ലാം പറയുന്നത് അവസാനത്തിലാണ് ഇത് വരുന്നത്. എന്തെങ്കിലും ഒരു നോട്ട് നിങ്ങൾക്ക് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പുറത്തുവിടണമെന്ന് പറഞ്ഞ നിങ്ങൾ ഇല്ലാത്തൊരു കാര്യം പുറത്തുവിടണമെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? അല്ല മിസ്റ്റർ, ആ കാര്യത്തിലൊരു വ്യക്തതയാണ് നമുക്ക് ആവശ്യം. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ മിസ്റ്റർ പ്രകോപിതയായിട്ട് കാര്യമില്ല. ഇത് പ്രേക്ഷക സമക്ഷം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞത്. അരുൺ, അല്ല അരുൺ, തെറ്റിദ്ധാരണ വേണ്ട. അരുൺ, തെറ്റിദ്ധാരണ വേണ്ട. ഈ നമ്മൾ ഓരോ കമന്റ് ഇടുമ്പോൾ ഒരു ബോധപൂർവമായി അന്ധമായി വിവരക്കേട് പറയുന്ന കുറെ ആളുകളുണ്ട്. എന്തൊക്കെയോ ഭാഷ ഉപയോഗിക്കും. അമ്മാതിരി അരുണിനെ പോലെയുള്ളവർ പ്രതികരിച്ചുകൂടല്ലോ. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഒരു പ്രൊഫസറായിരിക്കുന്ന ആളാണ്. പുറത്തുവിടും പറയുന്നതിന്റെ അർത്ഥം എന്ത്? അല്ല, ഈ കൺസെപ്റ്റ് നോട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ സംശയം. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലല്ലേ പുറത്തുവിടേണ്ടത്? ഞാന് പ്രതിപക്ഷ നേതാവിനോട് വിനയപൂർവ്വം ചോദിച്ചു. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു അങ്ങയുടേത്. നിങ്ങൾക്ക് എന്ത്? ആ എല്ലാ രേഖയും കയ്യിലുണ്ട്. എനിക്ക് ഇന്ന നമ്പർ, ഇന്ന ഫയൽ എന്നൊക്കെ പുറത്തുവിട്ടല്ലോ. അതിനകത്ത് വേറെ ഉണ്ടെങ്കിൽ പുറത്തുവിട്. ഞാൻ വെല്ലുവിളിച്ചല്ലോ. അങ്ങക്ക് എന്തെങ്കിലും ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തു എന്നത് നിങ്ങൾക്ക് രേഖയുണ്ടോ? നിങ്ങൾ പുറത്തുവിട്. അയാളല്ലേ പറയുന്നത്, അല്ല പ്രതിപക്ഷ നേതാവല്ലേ പറയുന്നത് ഉണ്ട് ഉണ്ട് എന്ന്. പുറത്തുവിട്ടെ. നമുക്കിപ്പോ ഇല്ലാത്ത കാര്യം പുറത്തുവിടാൻ പറ്റുമോ? ഒരു കാര്യം കൂടി മിനിസ്റ്റർ, അന്ന് ഈ എം ഇയിൽ നിന്ന് ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഈ ഷിജു വർഗീസിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡൂബിയസ് ആയ സാഹചര്യമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണോ ലഭിച്ചത്? വ്യവസായ വകുപ്പിൽ ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് മിനിസ്റ്ററുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ എന്നോട് ഇതേപോലെ സംസാരിച്ചിരുന്നു. വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അത് കിട്ടിയിട്ടില്ല. ശരി, കിട്ടണമെന്ന് നിർബന്ധമില്ല. ഫിഷറീസ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കിട്ടിയതിൽ ഈ ഷിജു വർഗീസിന്റെ സാമ്പത്തിക പശ്ചാത്തലത്തെ കുറിച്ച് എന്തായിരുന്നു സൂചിപ്പിച്ചതെന്ന് ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? താങ്കളുടെ എതിരാളിയായി മത്സരിക്കാൻ പോകുന്നയാളാണ് ഷിജു. അത് നമുക്കറിയാലോ. അത് നമ്മൾ നിങ്ങളി കണ്ടു എന്ന് പറഞ്ഞ ഫയൽ അതാണല്ലോ കണ്ടത്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ന്യൂയോർക്കിൽ ഇയാൾക്കൊരു സ്ഥാപനം ഇല്ല. അവിടെ ഫിലാഡൽഫിയയില് എത്രയോ ഒരു നിലയില് ഒരു വെർച്വൽ ഇങ്ങനെ ഒരു ബോർഡുണ്ട്. വിവരങ്ങൾ ചോദിച്ചിട്ട് ആദ്യ റെസ്പോൺസ് ഉണ്ടായില്ല. ഇവരേതോ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് കമ്പനിയാണെന്നാണ് അറിയുന്നത്. ഇവരാദ്യം ചോദിച്ചപ്പോൾ വിവരം കിട്ടാത്തത് കൊണ്ട് ഇവർ എംബസി വഴി വീണ്ടും അന്വേഷിച്ചു. ഇതാണ് കിട്ടിയ വിവരം. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു വെർച്വലായിട്ട് ഒരു ബോർഡ് ഒരു മൂന്നാം നിലയിൽ ഇരിക്കുന്നു. അവിടെ ഒരു വെർച്വൽ ബോർഡാണ്, ആ ഓഫീസ് എന്ന് പറയുന്നതില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാധനം അവ എംബസി വഴി എം എക്ക് കിട്ടിയ വിവരം ഗവൺമെന്റിനെ അറിയിച്ചാൽ പിന്നെ അതിന്മേൽ എന്തിനാ പ്രൊസീഡ് ചെയ്തോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്? എന്തർത്ഥമാ ചോദ്യത്തിന്? അല്ലല്ല മിനിസ്റ്റർ, എന്റെ നമ്മുടെ സംശയങ്ങളെല്ലാം വരുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് നേരിട്ട് താഴെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSNEC ആണ് ഈ വിവാദമായ കരാറിൽ ഈ മദർഎംഒയുവിന് ശേഷം ഒപ്പുവെക്കുന്നത്, ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി. അത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഈ KSNEC MD ഈ ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ ഈ സർക്കാരിന് ലഭിച്ച വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നതും. ഇവിടെയാണ് എൻ്റെ സംശയം ആവർത്തിച്ചുണ്ടാകുന്നത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് നയം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരാണോ ഈ സർക്കാരിൻ്റെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MDമാരായി തുടരുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് നിർഭാഗ്യകരമാണോ? അതാണ് എൻ്റെ ചോദ്യം മിനിസ്റ്റർ. അതെ അതെ, ആ ചോദ്യം പ്രസക്തമാണ്. അരുൺ ചോദിച്ച ആ ചോദ്യമാണ് പ്രസക്തം. ഞങ്ങളിപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കൺസെപ്റ്റ് നോട്ട് കിട്ടിയപ്പോൾ ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ പരിശോധിച്ചതുപോലെ ഈ പറയുന്ന പൊതുമേഖലയ്ക്ക് ഇങ്ങനെ ഒരു സംഗതി ഒരു വലിയ ഓഫർ കൊടുക്കുമ്പോൾ ഇയാൾക്ക് ഇതിന് വല്ല കൊറ്റം ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ആ പരിശോധിക്കാതെ MOU ഒപ്പുവെച്ചത് എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് പ്രസക്തം. നമ്മളെയും ഭരിക്കുന്ന ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ ഒന്നും രണ്ടും അല്ലല്ലോ വലിയ ഒന്ന്, അവർക്ക് അതിനുള്ള ഒരു പശ്ചാത്തല സൗകര്യവും ഇല്ല. രണ്ട്, ഇത്ര വലിയ ഫിനാൻഷ്യലായി ഇത്ര വലിയൊരു ഹ്യൂജ് പ്രോജക്റ്റിനെ കുറിച്ച് ഒരാൾ ഒരു പേപ്പർ കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് പേർ ഒരുപാട് പേപ്പർ കൊണ്ട് തരും. ഈ പേപ്പറുകളെല്ലാം അങ്ങ് പ്രൊസീഡ് ചെയ്യലാണോ സാധാരണ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? അവരുടെ ക്രെഡിബിലിറ്റി നോക്കണം, അവർക്ക് എന്താ ലക്ഷ്യം നോക്കണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. തള്ളാം, തള്ളുന്നത് ഇതെല്ലാം നോക്കിയിട്ടാണ്. നമ്മൾ കിട്ടുമ്പോൾ ഉടനെ നമ്മുടെ നയമല്ലെങ്കിൽ പോലും ഉടനെ എടുത്ത് ഇങ്ങനെ ചവറ്റുകൊട്ടയിൽ എറിയുക എന്ന് പറയുന്നത് സർക്കാർ നയമല്ല. അപ്പോൾ നമ്മൾ ഞങ്ങൾ തന്നൊരു നിവേദനം എന്ത് എന്ന് ഭാവിയിൽ എന്താണെന്ന് ആരെങ്കിലും വിവരാവകാശം വെച്ച് ചോദിച്ചാൽ അത് ഞങ്ങൾ അപ്പോഴേ ചവറ്റുകൊട്ടയിലിട്ടു എന്ന് പറയുന്നതല്ല ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിൻ്റെ രീതി. നയത്തിന് വിരുദ്ധമാണെങ്കിൽ പോലും ഞങ്ങൾ ഇത്രത്തോളം ചെയ്തു തള്ളി എന്ന് പറയാം. അതിന് പകരം
ഇങ്ങനെ ഒരു സാധനം കൊടുത്തപ്പോ അത് ഞങ്ങൾ ഒരു വലിയ ഓഫർ എന്ന് പറഞ്ഞ് അതിൽ എം ഒ യു വെച്ചിട്ടുള്ളൂ, കരാറായിട്ടില്ല. MOU ഒപ്പുവെക്കുമ്പോൾ പ്രാഥമികമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ? അതും ഈ ഫെബ്രുവരി 2 ഗവൺമെന്റിന്റെ ലാസ്റ്റ് മാസം. അന്ന് നമ്മൾ കരുതുന്നത് ഫെബ്രുവരി 17 ഫെബ്രുവരി 25 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ്. 2-3 ദിവസം കൂടെ നീണ്ട 26 ആയിപ്പോയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിന്ന് ഇലക്ഷൻ ഏത് നിമിഷവും ഫെബ്രുവരി മാസത്തിൽ ഏത് ദിവസവും ഇലക്ഷൻ പ്രഖ്യാപിക്കാം എന്ന് ഗവൺമെന്റിന് ഉറപ്പുള്ള ഒരു സമയത്ത് 2-ാം തീയതി ഇങ്ങനെ ഒരു സംഗതി ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു അത്യസാധാരണമായ രീതിയാണ്. ഇത് മാത്രമേ ഗവൺമെന്റ് പറഞ്ഞത്. മിനിസ്റ്റർ, ഇതിൽ എനിക്ക് വ്യക്തമാകേണ്ട, നമുക്ക് എല്ലാവർക്കും വ്യക്തമാകേണ്ട ഒരു കാര്യം, ഇതിൽ ഈ KSNEC MD നേരത്തെ ഇപ്പൊ ഫിഷറീസ് വകുപ്പിന് MEE നിന്നൊരു കത്ത് ലഭിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കവേ ഇത് ഫിഷറീസ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നേരിട്ട് ഈ വിവരത്തെക്കുറിച്ച് ആരായാവുന്നതല്ലേ ഉള്ളൂ? ഇത്തരമൊരു സംവിധാനം ഈ സർക്കാരിന്റെ വ്യവസായ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള KSNEC, ഇത്തരം സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഏകോപനം, അത് നടത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും പുറത്തുനിന്ന് കാണുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ, അതെ, ഇതൊക്കെ നമ്മളൊരു പ്രോജക്റ്റായി വരികയാണെങ്കിൽ, ഇപ്പൊ വ്യവസായ വകുപ്പിന്റെ കയ്യിൽ കിട്ടിയ MOU പ്രോജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റോട് വ്യവസായ വകുപ്പ് തീർച്ചയായും ചോദിക്കും. അങ്ങനെ ഒരു ഘട്ടം വന്നിരുന്നെങ്കിൽ അവർ ചോദിച്ചെങ്കിൽ ഞങ്ങൾ മറുപടി പറഞ്ഞേനെ. അവരതുമായി പ്രൊസീഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവർ അതും പറ്റും അതിന് മേൽ ഞങ്ങളോട് ചോദിക്കുകയോ ഞങ്ങളുമായി ഡിസ്കസ് ചെയ്തോ ചെയ്ത്, ഇതാണ് ഗവൺമെന്റ് രീതി. വ്യത്യസ്ത വകുപ്പുകളിൽ പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവർ ബന്ധപ്പെട്ട വകുപ്പിന്റെ ആയിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുക്കുക. ഇതൊന്നും ചെയ്യാതെ ഗവൺമെന്റിന്റെ അവസാന മാസം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഇതൊന്നും അറിയാത്തൊരു ഉദ്യോഗസ്ഥനല്ല ഇത്. ഒരു മന്ത്രിയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആളാണ്, രാജ്യത്തെ നടപടിക്രമത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ്, എങ്ങനെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ച് ഗവൺമെന്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് IAS എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞത് ഈ ഭൂമിക്ക് താഴെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും വിവരമില്ലെങ്കിലും അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് വിവരമുണ്ടല്ലോ, ഉണ്ടാകണമല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾ, ഇതൊക്കെ അറിയേണ്ട ഒരാൾ ഈ തരത്തിൽ എന്തുകൊണ്ട് ചെയ്തു? ഇതാണ് നമ്മുടെ സംശയം. അരുൺ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. അതായത് വേണ്ടി വന്നാൽ ഈ അവസാന മാസം സംശയം, അത് ഗവൺമെന്റ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ എൻ പ്രശാന്ത് എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥന് ഒരുപക്ഷെ സർക്കാരിന്റെ അവസാന ലാപ്പിൽ നേട്ടമായി എടുത്തു കാണിക്കാനുള്ള ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ അതിനെ സമീപിച്ചു എന്നുള്ളത് ഒരു വാദം. അതല്ല രണ്ടാമത്തെ വാദം, ഇതൊരു കുഴപ്പമാണ്, ഈ സർക്കാരിനെ കൊണ്ട് കുഴിയിൽ ചാടിക്കുമെങ്കിൽ അത്തരം ഒരു സഹായം താൻ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നത് ആരുടെയാണോ അദ്ദേഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത്തരം ഒരു താല്പര്യം അതുണ്ടാവാനുള്ള സാധ്യതയാണോ കൂടുതലായി കണക്കാക്കുന്നത്? എന്തായാലും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഞാൻ ആരുടെ ആരുമായിട്ടെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന വിഷയമുണ്ട്. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അയാളുടെ പൊതുമേഖലാ സ്ഥാപനത്തിന് ഇതിന് കപ്പാസിറ്റി ഉണ്ടോ? അയാളുടെയൊക്കെ വന്നൊരു ഒരാൾ കൊടുത്ത പ്രപ്പോസലിന് അവർക്ക് ഇതിനുള്ള ശേഷിയുണ്ടോ? ഇതെല്ലാം നോക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം ഒരു ഭരണപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. അത് ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അയാൾക്കത് അറിയാം. ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും മിനിസ്റ്റർ ഇതിൻ്റെതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചൂണ്ടിക്കാട്ടേണ്ടവരാണ് ഉദ്യോഗസ്ഥർ. അങ്ങനെ അറിയേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ആരുടെയും അനുമതി വാങ്ങാതെ അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിൻ്റെ സെക്രട്ടറി സീനിയറായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കെ അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സാധാരണമല്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. അത്യസാധാരണമാണ് ആ നീക്കം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറ്റൊരു കാര്യം, ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യം, ഇത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആലപ്പുഴയിൽ വെച്ച് ഈ കാര്യത്തെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങൾ സഹിതം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തു. ഒരു മത്സ്യ തൊഴിലാളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജാക്സൺ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വിവരം പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവ് വളരെ താല്പര്യത്തോടുകൂടി ആ വിഷയം പരിഗണനയ്ക്കെടുക്കുന്നു, ഇമെയിൽ അയക്കുന്നു. പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു ഇമെയിലേക്ക് എപ്പോഴയക്കും, അത് ഇന്ന് വൈകുന്നേരം തന്നെ അയക്കും. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് ഇമെയിലായിട്ട് കിട്ടുന്ന ഒരു സൂചനയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതിൽ പിടിച്ചു കയറിയത് എന്നാണ് എന്നോടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇതിൽ എൻ പ്രശാന്ത് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അതുകൊണ്ടാണ് ഈ സർക്കാർ കോഴിക്കോട് തന്നെ കളക്ടറായി നിയമിച്ചിരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഉദ്യോഗസ്ഥനെ ചാരി രക്ഷപ്പെടുന്നു, ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന നടത്തിയെന്ന തെറ്റായ വിവരം സർക്കാർ നൽകുന്നു എന്നാണ് പ്രതിപക്ഷത്തിന് ഒരു ആരോപണം. ഇതിലൊരു മത്സ്യത്തൊഴിലാളി തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് മിനിസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് മുഖവിലക്കെടുത്താൽ
ഒരു മത്സ്യത്തൊഴിലാളിയാണ് കൊടുത്തതെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അതേക്കുറിച്ച് ഉന്നയിക്കുന്നു. എന്താണ് ഗവൺമെന്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞ് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അദ്ദേഹം അത് ഉന്നയിക്കുന്നു. വസ്തുത ഇതാണെന്ന് ഗവൺമെന്റ് പറയുന്നു. അത് മനസ്സിലാക്കിയിട്ടും അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിന്റെ പിന്നിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി എന്തിന് പിടിക്കണം? മത്സ്യത്തൊഴിലാളി ഉന്നയിച്ചതായിരുന്നു ഞാൻ പറഞ്ഞതെങ്കിൽ അദ്ദേഹം അവിടെ ഈ വസ്തുത മനസ്സിലാക്കുന്നതോടുകൂടി അവിടെ കൊണ്ട് അവസാനിക്കുമല്ലോ പ്രശ്നം. ഇതല്ലല്ലോ അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അതും വെച്ച് പിടിക്കുന്നു, രണ്ട് ജാഥകൾ വീണ്ടും നടത്തുന്നു. ഇതിന്റെ പേരിൽ സമരം ചെയ്ത മുഴുവൻ സംഘടനകളും സമരത്തിൽ നിന്ന് പിന്മാറുന്നു. കോൺഗ്രസ് മാത്രം സമരത്തിൽ അവശേഷിക്കുന്നു. അവർ വീണ്ടും ഇതൊരു രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കുന്നു. അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താ? ഇവിടെ ഈ നാട്ടിലുള്ളവരെല്ലാം ഈ അരിയാഹാരം കഴിക്കുന്നവരല്ലേ ഈ കേരളത്തിലുള്ളത്? അവർക്ക് മനസ്സിലായില്ല ഈ കാര്യങ്ങൾ. അതാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ തെളിവുകളായി വരുന്നത്. അല്ലാതെ അദ്ദേഹം ആദ്യം ഉന്നയിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ആരും പറഞ്ഞില്ല. അതൊരു മത്സ്യത്തൊഴിലാളി കൊടുക്കാം, രാജ്യത്ത് ആരെങ്കിലും കൊടുക്കാം. അത് അങ്ങനെ ഉത്തരവാദിത്വം, പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്വത്തിൽ ആ പ്രശ്നം ഉന്നയിക്കുകയും മറുപടി കേട്ടതോടുകൂടി അത് ഇതാണ് വസ്തുതെന്ന് മനസ്സിലാക്കി അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കും, ഞാൻ അങ്ങനെ വിശ്വസിക്കും. കാരണം എനിക്ക് ഒരാളോടും ദുരാരോപണം ഉന്നയിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടയാളല്ല ഞാൻ. പ്രതിപക്ഷ നേതാവിനെ അനാവശ്യമായി ആക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയുമല്ല എന്ന് മാത്രമല്ല, പരമാവധി അദ്ദേഹത്തോട് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങളൊക്കെ ജാഗ്രത പുലർത്തിയിരുന്നവരുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അവിടം കൊണ്ട് തീർന്നിരുന്നുവെങ്കിൽ ഞാനിത് വിശ്വസിച്ചേനെ അദ്ദേഹത്തിന് ഒരു തൊഴിലാളി കൊടുത്തതുകൊണ്ട് ഉന്നയിച്ചു, സ്വാഭാവികം. ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? സമരം ചെയ്ത തൊഴിലാളി മുഴുവൻ അതിൽ നിന്ന് പിന്മാറി. എന്നിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുറെ പിണിയാളികളും വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ മലീമസമാക്കുന്നു, കേരളത്തിന്റെ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നു. അതാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞത്. അതാണ് ഞങ്ങള് ആ ഗൂഢാലോചനയാണ് ഞങ്ങള് തൊഴിലാളികളിടയിൽ വിശദീകരിച്ചുകൊണ്ട് ഇത്തരം ചെപ്പടി വിദ്യയൊന്നും കേരളത്തിലെ തൊഴിലാളിയുടെ മുന്നിൽ പോകില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. മിനിസ്റ്റർ, ഒറ്റ കാര്യം കൂടി, ഈ വിഷയം വിവാദമായില്ലായിരുന്നെങ്കിൽ ഈ രണ്ടു ധാരണാപത്രങ്ങളും റദ്ദു ചെയ്യപ്പെടില്ലായിരുന്നു. ചേർത്തലയിലെ പള്ളിപ്പുറത്തുള്ള 4 ഏക്കർ സ്ഥലം ഇപ്പോൾ ഈ EMCC ഈ 5.5 കോടി രൂപ നൽകിയിരുന്നുവെങ്കിൽ ലീസിന് അവർ സ്വന്തമാക്കുകയും ചെയ്യുമായിരുന്നു, അങ്ങനെയല്ലേ? ഇല്ല, അവരതിൻ്റെ നടപടിക്രമത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ അന്വേഷിക്കുമായിരുന്നു എന്ന് ഉറപ്പാണ്. കാരണം ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ, ഒരു MOU എന്ന ഇന്ന ഘട്ടത്തിലല്ലേ എത്തിയുള്ളൂ. നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒക്കെ എന്തായാലും ഈ വിഷയം എത്തിയേനെ, അപ്പോൾ നമ്മൾ പരിശോധിക്കുകയും ചെയ്തേനെ. അന്നേരം ഇത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചില്ലെങ്കിലും ഇത് നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ഉന്നയിച്ചത് കൊണ്ട് ആ വസ്തുത എന്താണ് ഈ ഗൂഢാലോചനയെന്ന് വ്യക്തം മുന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. കേരളത്തിന്റെ നയത്തിന് വിരുദ്ധമായിട്ട് നടക്കില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആഴക്കടൽ ട്രോളിങ്ങിന് അനുമതി കൊടുക്കുക എന്നത് കേരളത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. കുറച്ചുപേര് ഇങ്ങനെ കടല് വിറ്റ കള്ളി എന്തൊക്കെ കുറെ വൃത്തികെട്ടമാർ എഴുതിയത് കൊണ്ട് പറയുകയാണ്. കടല് വിൽക്കാനും കൊടുക്കാനും ഒക്കെ അധികാരം കേന്ദ്രത്തിനാണ്, കേരളത്തിനല്ല സുഹൃത്തെ. ഈ തരം നെറികേടുകൾ പറയുന്നവർ അറിയണം നിങ്ങൾ എന്തൊക്കെയാണ് നമുക്കുള്ള അധികാരം, എന്തൊക്കെയാണ് ഇല്ലാത്തത്. ഇത്രയെങ്കിലും മനസ്സിലാക്കുന്നത് മിനിമം മര്യാദയ്ക്ക് മിനിസ്റ്റർ. അക്കാദമിക മേഖലയിൽ കുറെ കുട്ടികളെ പഠിപ്പിച്ച ഒരു മിനിസ്റ്റർ കൂടിയാണ്, മിനിസ്റ്റർ ആവുന്നതിന് മുമ്പ് അത്തരം ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ഈ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഈ കള്ളം പറഞ്ഞവൾ, കള്ളി എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് വരുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ശരിക്കും മിനിസ്റ്റർ ഈ ഷിജു വർഗീസിന്റെ കാര്യത്തിൽ ഓർമ്മിക്കാതെ പോയതാണോ, അതല്ല ഷിജു വർഗീസിന്റെ ഈ വിഷയം ഇത്രയധികം കത്തിക്കയറില്ല, ഫിഷറീസ് വകുപ്പ് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഫയൽ ആയതുകൊണ്ട് താൻ ആ കാര്യത്തിൽ കൂടുതൽ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്ന് കരുതി മനഃപൂർവ്വം അത് പറയാതിരുന്നതാണോ? ഞാൻ മിനിസ്റ്റർ കള്ളം പറഞ്ഞു എന്ന അർത്ഥത്തിലല്ല, ഇതിൽ മിനിസ്റ്റർ ഓർമ്മിക്കാതിരിക്കാം, സ്വാഭാവികമായി നിരവധി ആളുകൾ വന്ന് കാണുന്നതാണ്. പക്ഷേ ഈ ഫയലിൽ ഈ ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ വെച്ച് ചർച്ച നടത്തി ആ തീരുമാനം ഇവിടെ വന്ന് നടപ്പിലാക്കി എന്ന് പറഞ്ഞതിനെയാണ് ഞാൻ അന്നും എതിർത്തു, ഇപ്പോഴും എതിർക്കുന്നു. അവിടെ ഇങ്ങനെ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ തരികയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഷിജു എന്ന് പറയുന്ന ആൾ തന്നെ ഈ ഫോമാ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. അയാളോട് ചോദിക്കുമ്പോൾ തന്നെ അയാൾ വേറൊരാളെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല അവിടെ. ഇങ്ങനെ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ തരികയോ ഇങ്ങനെ ഒരു നിവേദനം തന്നൊരു ചർച്ച നടത്തിയാലേ നമ്മൾ ഓർക്കൂ. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അതെങ്ങനെയാ കളവ് പറയുന്നതാകുന്നത്? അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിന് തെളിവ്, ആ തെളിവ് കേരളത്തിൽ ഒരു നിവേദനം തരുന്നത് അമേരിക്കയിൽ വെച്ച് നടത്തിയ ചർച്ചയുടെ തെളിവായി പറയുന്ന പ്രതിപക്ഷ നേതാവാണോ കളവ് പറയുന്നത്, ഞാനാണോ കളവ് പറയുന്നത്?
നിങ്ങൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവാണോ കളവ് പറയുന്നത്? ഞാനാണോ കളവ് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് ബോധപൂർവം കളവ് പറഞ്ഞ് ഇവിടെ വെച്ച് നടന്ന ഒരു ചർച്ചയെ അമേരിക്കയിലാക്കുകയാണ്. അത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഞാനിത് മറച്ചു വെച്ചു എന്ന് പറയുന്നത്? മലക്കം പറഞ്ഞു എന്ന് എഴുതുന്നത്? എന്ത് മലക്കം പറഞ്ഞു? എന്ത് മറച്ചു വെച്ചു? അവിടെ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. അന്നും പറയുന്നു, ഇന്നും പറയുന്നു. ഇവിടെ വന്നൊരു പേപ്പർ തരുന്നത്, അവിടെ നടത്തിയ ചർച്ച ആകുന്നത് എങ്ങനെ? അതിനൊരു തെളിവായി ഇതിനെ എടുത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെ? അവിടെയാണ് കള്ളത്തരത്തിന്റെ വേറൊരു ഇത്. ഈ പറയുന്ന ഈ ഷിജു ഇവിടെ വെച്ച് പേപ്പർ തന്ന ആ ഫോട്ടോ എടുത്ത് അമേരിക്കയിൽ കണ്ടു എന്ന് കൊടുത്തതാണോ? അങ്ങനെയാണോ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് വെട്ടിലിട്ടത്? എന്നിട്ട് നിങ്ങളെപ്പോലെ കുറെ മീഡിയകളെല്ലാം കൂടെ ചേർന്ന് ഞാൻ കളവ് പറഞ്ഞു, മലക്കം പറഞ്ഞു എന്ന് വരുത്തുന്നത് ഇതെല്ലാം കൂടി ഒരു ഗൂഢാലോചനയാണോ എന്നതാണ് എന്റെ സംശയം. ഞാൻ ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. സത്യമായത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ജോസ് എബ്രഹാം എന്ന് പറയുന്ന ഈ EMCC യുടെ വൈസ് പ്രസിഡന്റിന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ഷിജു വർഗീസിനേക്കാൾ പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ക്ലർക്കിന്റെ മറ്റോ പണിയാണ് ഈ ജോസ് എബ്രഹാം ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ഈ ജോസ് എബ്രഹാമിനെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. അദ്ദേഹം ഈ ഫോമയുടെ ഭാഗമായ ഒരു ഭാരവാഹിയായിരുന്നു എന്ന് നമ്മളോട് തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ ജോസ് എബ്രഹാമുമായി കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒരു MLA ക്ക് വളരെ അടുത്ത അടുപ്പവുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ February 2 വരുന്നതിന് മുൻപ് നടന്നിട്ടുണ്ട് എന്ന് മിനിസ്റ്റർ കരുതുന്നുണ്ടോ? എനിക്ക് ഇവരെയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ അവിടെ പോയി 1-2 ദിവസം അവിടെ നിന്നുള്ളൂ. അപ്പൊ എടുപ്പത് ആളുകളെ അവർ സ്വീകരണം തരല്ലായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി കണ്ടതല്ല, അവരവിടെ സ്വീകരണം വയ്ക്കുന്നു. നമ്മൾ ഇങ്ങനെ അരമണിക്കൂർ വിട്ട് മലയാളി സംഘടനകൾ കുറേ പേരെ കണ്ടു. കുറേ അധികം പേരെ കണ്ടതിൽ എനിക്കാകെ അവിടെ നേരിട്ട് പരിചയമുള്ളത് കൊട്ടാരക്കരക്കാരനായ ടെറൻസ് ആണ്. പിന്നെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങളുടെ യാത്ര അറേഞ്ച് ചെയ്ത UNമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ സജി, ഇവർ രണ്ടുപേരും എനിക്ക് നേരിട്ട് പരിചയമുള്ളൂ. അവരെ രണ്ടുപേരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പറയപ്പെടുന്ന ഒരാളെയും എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ലാത്തതുകൊണ്ട് അവരെ ഇനി ഞാൻ കണ്ടാൽ തന്നെ അവരെ ഓർക്കണമെന്നില്ല. അപ്പോൾ അവരെ എനിക്ക് ഇങ്ങനെ കണ്ടുപോയി, അവർ സുഖം തന്നു കണ്ടുപോയി. അതിനപ്പുറം അവരാരും എനിക്ക് വ്യക്തിബന്ധമില്ല. അതുകൊണ്ട് വ്യക്തിബന്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഓർക്കണമെന്നില്ല. 100 പേരെ കാണുന്നവരുടെ കൂട്ടത്തിൽ കണ്ടുപോയി എന്നേ ഉള്ളൂ. എനിക്കറിയാവുന്നത് കൊട്ടാരക്കരക്കാരനായ ഒരാളെയും ഈ UNന്റെ ഒരു ഒഫീഷ്യലിനെയുമാണ് എനിക്ക് നേരിട്ട് വ്യക്തിബന്ധമുള്ള ആളുകൾ. ബാക്കി ഒരാളും എനിക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഗൂഢാലോചനയിൽ അവരെല്ലാം പങ്കാളിയായിട്ടുണ്ട്. അവർക്കൊക്കെ ബന്ധമുണ്ടാകും. എനിക്ക് അത്തരം ആളുകളുമായി യാതൊരു വ്യക്തിബന്ധവും ഇല്ല. അക്കാരണത്താൽ തന്നെ അവരുടെ എന്തൊക്കെയാണ് ബിസിനസ് എന്തൊക്കെയാണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ ഇയാളുടെ ക്രെഡിബിലിറ്റി എന്ത് എന്ന് പരിശോധിക്കണമെന്ന് സെക്രട്ടറിക്ക് തോന്നിയതും ഞാനത് സമ്മതിച്ചതും റിപ്പോർട്ട് കിട്ടിയതും ഞങ്ങളത് മാറ്റിവെച്ചതും ഇതാണ് കാരണം. മിനിസ്റ്റർ, നമ്മൾ ഈ ചർച്ച അവസാനിക്കുമ്പോൾ, വ്യക്തിപരമായി ഇത്രയും അധികം ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഫിഷറീസ് വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മത്സ്യത്തൊഴിലാളികളെ സമീപിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിൻ്റെ അല്പമെങ്കിലും ഒരിടിവ് മിനിസ്റ്റർക്ക് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇതിൽ ഞാൻ ചോദിക്കുന്നത്, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള വോട്ടർമാരെ നേരിട്ട് കാണുമ്പോൾ മിനിസ്റ്ററുടെ തല ഉയർന്നു തന്നെ നിൽക്കും എന്നാണോ കരുതേണ്ടത്? എൻ്റെ അരുൺ, അരുൺ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാൻ ഈ തൊഴിലാളികളുടെ ഇടയിലാണെന്ന് നിൽക്കുന്നത്. എനിക്കൊരു ആത്മവിശ്വാസക്കുറവില്ല. ഞാൻ ഇന്നലെയും കൊല്ലത്ത് ഗംഭീര യോഗം, നാളെ പൂന്തറ അതിനേക്കാൾ വലിയ യോഗമായിരിക്കും, 6-ാം തീയതി എറണാകുളത്ത് പോകുന്നു അതിനേക്കാൾ ഗംഭീരമായിരിക്കും. ഈ തൊഴിലാളിക്ക് നമ്മൾ ഉത്തമ വിശ്വാസം ഉണ്ടെന്ന്, നമ്മളിങ്ങനെ പൊട്ടി വീണ് അവരുടെ പോയി നിൽക്കുന്ന ആളല്ല. അവരുടെ ഇടയിൽ തന്നെ പ്രവർത്തിച്ച, ഞാൻ 88 തുടങ്ങിയതാണ് മത്സ്യമേഖലയിലെ പ്രവർത്തനം. ഞാൻ ആദ്യമായി MLA ആകുന്ന 87 87 എനിക്ക് കശുവണ്ടി തൊഴിലാളികളെയൊക്കെ അറിയുന്നല്ല, മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് അമ്മാതിരി ഒരു ബന്ധമില്ല. ഞാൻ MLA ആയതിനു ശേഷമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തനം തുടങ്ങിയത്. 88 ആദ്യമായി അത് മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് ചുമതലയേക്കുന്നത്. MLA എന്ന നിലയിൽ വിദ്യാർത്ഥി രംഗത്തു നിന്ന് വന്ന ഒരാളെ കൊല്ലത്തെ പാർട്ടി തൊഴിലാളികളിടയിൽ പ്രവർത്തിക്കാൻ നിയോഗിക്കുമ്പോൾ, കൊല്ലത്ത് കോസ്റ്റൽ ബെറ്റ് കുറേ ഏറെ ഉള്ളതുകൊണ്ട് അവിടെ നിയോഗിച്ചതിൻ്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി ആയ ആളാണ് ഞാൻ. 88 കഴിഞ്ഞ വർഷം ഇപ്പോൾ എത്രയായി? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളത് തീരദേശത്ത്? അതുകൊണ്ട് ഈ ഉമ്മാക്കിയൊന്നും കാട്ടി ഇങ്ങനെ ആത്മവിശ്വാസമൊക്കെ തളർന്നു പോയി എന്നൊക്കെ അരുടിനെ പോലെയുള്ളവർ ആവേശത്തോടു കൂടിയാണ് ഇമ്മാതിരി നുണ. ഞാൻ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ 1992
ആഴക്കടൽ ട്രോളർ നയം നരസിംഹറാവു കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാർലമെന്റിൽ അംഗമാണ്. അദ്ദേഹം കൈ ഉയർത്തിയാണ് ഈ നയം അംഗീകരിച്ചത്. ആ 92 മുതൽ സമരം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ അഭ്യാസമൊന്നുമല്ല. ഈ 92 ആഴക്കടൽ ട്രോളിംഗ് ഇന്ത്യയിൽ അനുമതി കൊടുത്ത നരസിംഹറാവു ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ആ നയത്തിന് പിന്തുണ പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തല പാർലമെന്റിൽ കൈപൊക്കിയ രമേശ് ചെന്നിത്തല അവിടെ കൈപൊക്കിയെങ്കിൽ ഇവിടെ അന്ന് തൊട്ട് തൊഴിലാളികളുടെ ഭാഗമായി നിന്ന് തൊഴിലാളിയെ സംരക്ഷിക്കാൻ പോരാടുന്ന കൂട്ടത്തിലാണ് CITU. അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു അവിശ്വാസവും തൊഴിലാളിയിൽ ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പൊ തൊഴിലാളിക്ക് ഈ നുണ പറയുന്ന കോൺഗ്രസ്, ഈ തൊഴിലാളികെ വിറ്റിട്ടുള്ള കോൺഗ്രസ്, അവരെ എക്കാലത്തും തകർത്തിട്ടുള്ള കോൺഗ്രസ് പുതിയ നുണയുമായി രംഗത്ത് വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാനുള്ള ആവേശത്തോടു കൂടിയാണ് തീരദേശമാകെയുള്ള മത്സ്യത്തൊഴിലാളി നിൽക്കുന്നത്. ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല, അരുണിന് ഒരു ഉത്കണ്ഠയും വേണ്ടതില്ല. ഞങ്ങൾ കൂടുതൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി തീരദേശ മണ്ഡലങ്ങൾ ഈ പ്രാവശ്യം പിടിക്കും. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മ. ആത്മവിശ്വാസം ഇരട്ടിച്ച് മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും ഒപ്പം മിനിസ്റ്റർ സജീവമായി തന്നെ തുടരുക. ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട്, അവർ വിലയിരുത്തട്ടെ. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.